ഹരി, നീ ഇവിടെ വന്ന് കിടക്കാം, മഞ്ഞു കൊണ്ടുവല്ല, ഡെങ്കിപ്പനി പിടിച്ചാലോ മോനെ? ധാരാവിൽ ധർമ്മേന്ദ്ര തത്തമസി എന്നിരിക്കട്ടെ മോനെ. നിന്റെ മുഖമെന്താ വാടിയിരിക്കുന്നെ? ഒന്നും കഴിച്ചില്ലേ? ഈ ധർമ്മേന്ദ്രട്ടം പോയി ചൂട് ചുക്കുകാപ്പിയും പപ്പടോടെ മേടിച്ചിട്ടെ. നിങ്ങൾക്കിതെന്താ പറ്റിയേ മോനെ? നിന്നെ ഞങ്ങൾ വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ നാക്കുകൊണ്ടോ തല്ലി നോവിച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ മരിച്ചുപോയ അച്ഛന്മാരെ പോലെ കരുതി ഞങ്ങൾക്ക് മാപ്പ് തരില്ലടാ. നിനക്കൊരു നല്ല കാലം വരുമ്പോ ഞങ്ങളെ മറക്കൂടാ. നിന്റെ സമയം തെളിഞ്ഞു. നിനക്ക് വലിയൊരു എമൗണ്ട് സിംഗിൾ പേയ്മെന്റ് കിട്ടാവുന്ന വർക്ക് ഞങ്ങൾ ശരിയാക്കിയിട്ടുണ്ട്. എന്ത് വർക്ക്? നിന്റെ കല്യാണം. സത്യത്തിൽ നീ തരാനുള്ള 200,000 ഗാസ് സ്ത്രീധനം കിട്ടുന്ന ഒരു പെണ്ണിനെ നിനക്ക് വേണ്ടി ആലോചിച്ചാ മതി. പോത്തിന്റെ കടിയും മാറും, കാക്കയുടെ വിശപ്പും മാറുമെന്ന് പറഞ്ഞ പോലെ നിനക്കും കൂടി എന്തെങ്കിലും കിട്ടിക്കുറന്ന് കരുതി ഒരു ഫാൻസി എമൗണ്ട് സ്ത്രീധനം കിട്ടുന്ന ഒരു നല്ല സാധനത്തിൽ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ബെഡാ പാർട്ടിയാ എങ്കിൽ നാളെ തന്നെ എന്റെ ടാക്സിയിൽ പെണ്ണ് കാണാൻ പോവാ. പൈസ ഒന്നും തരണ്ട, വെയിറ്റിംഗ് ചാർജ്. കൊള്ളാം, നല്ല ഐഡിയ. എന്റെ സമനില തെറ്റിയിരിക്കുക. ദേഷ്യം വന്ന് ഞാൻ എന്തൊക്കെ പറയും എനിക്കെന്നെ അറിയില്ല. പക്ഷേ ദേഷ്യം വന്ന് ഞാൻ എന്തൊക്കെ പറയുമെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. എന്ത് പറയും? ദേഷ്യം കരുത്തവർത്തും അല്ലാതെ എന്താ ചെയ്യാ? നീ ആ സേട്ടുവിന്റെ മകളെ ഓർത്തോണ്ട് നടന്നാ നിന്റെ ജീവിത കട്ടപ്പുകയടാ. കട്ടപ്പുക, നീ ഞങ്ങൾ പറഞ്ഞ പെണ്ണും കെട്ടി സുഖമായിട്ട് ജീവിക്കാൻ നോക്കടാ. കോപ്പ് ദേ കാശ് എന്നിലേക്ക് മണവാളനും ധർമ്മേന്ദ്രണ്ടല്ലോ കൂടെ. ആ ഞങ്ങൾ ഇവന് കാവലിരിക്ക. അത് നന്നായി, ഇവനിപ്പോ ശത്രുക്കൾ കൂടുതലുള്ള സമയാ. അതല്ല, ഇവ മുങ്ങാണ്ടിരിക്കാൻ വേണ്ടി കാവലിരിക്കുന്ന പറഞ്ഞത്. എന്തിനാ മോളെ ഇതൊക്കെ കരുണേട്ടൻ അറിഞ്ഞ? എന്താണ് കരുണേറ്റൻ നിന്നോട് സ്നേഹമില്ലാന്ന് തോന്നുന്നുണ്ടോ? എനിക്കറിയാം അങ്ങേരെ. എന്നിട്ടാണോ കണ്ണി ചോല്ലാണ്ട് ഇവനെ ഇറക്കിയിട്ടത്? അത് ഞങ്ങളുടെ കുടുംബ പ്രശ്നം. കുടുംബക്കാരാണെങ്കിൽ എന്റെ കാശിങ്ങാടാ. തരാ, ലോട്ടറി അടിക്കുമ്പോ തരാ. ഇവൻ സ്നേഹമുള്ളവനാണ്, തരാന്നെങ്കിലും പറഞ്ഞില്ലേ? ഇവൻ ശരിയല്ല. ഏട്ടൻ വീട്ടിലേക്ക് വരണം. എന്റെ കല്യാണം നടത്താൻ വേണ്ടി ഇനി ഇങ്ങനെ കഷ്ടപ്പെടണ്ട. എല്ലാവരുടെയും മുൻപിൽ ഏട്ടനെ മോശക്കാരനാക്കിയിട്ട് എനിക്കൊരു ജീവിതവും വേണ്ട. നിന്റെ കല്യാണം ഞാൻ നടത്തും. ഒരുത്തന്റെ മുതല് കക്കാതെയും പിടിച്ചു പറിക്കാതെയും ഞാൻ നടത്തും. അല്ലെങ്കിൽ ഈ ആങ്ങളെ മരിച്ചോന്ന് കരുതിയാ മതി. ആ നിങ്ങൾ ചെല്ല്. നീ പെങ്ങക്ക് വീണ്ടും അതിമോഹം കൊടുത്ത് നീ ആ കട എന്തെടുത്തിട്ടാ കല്യാണം നടത്തോടാ? വഴി നിങ്ങൾ പറഞ്ഞില്ലേ കുറച്ചു മുമ്പ്? അവന് ബുദ്ധി വെച്ച് ധർമ്മേന്ദ്ര. നമസ്കാരം. എന്താ പെണ്ണ് കാണിക്കാൻ ഒരു പയ്യനെ കൊണ്ടുവരണമെന്ന് പറഞ്ഞിരുന്നല്ലോ, കൊണ്ടുവന്നിട്ടുണ്ട്. വരൂ. ആയിക്കോട്ടെ, വരൂ. കല്യാണത്തിന് മനസ്സിൽ ധ്യാനിച്ചു വരൂ. ആ വരൂ വരൂ, ഇരിക്കൂ. അമ്മം വീടാണല്ലോ. ഹരികൃഷ്ണ, നിന്റെ ഭാഗ്യം കുട്ടിയിൽ നിന്നും കൊട്ടാരത്തിലേക്ക്. അതൊക്കെ അവർക്ക് എന്നെ പിടിച്ചല്ലേ ഉള്ളൂ. പിടിക്കുമടാ, അല്ലെങ്കിൽ ഞങ്ങൾ പിടിപ്പിക്കും. ഇതേതാണ്ട് ഉറച്ചമട്ടാണെന്നേ. അതെന്താ പെണ്ണ് വികലാംഗയാണ്? എല്ലാ പാർട്സും ഓക്കെയാണ്, നല്ല തങ്കപ്പെട്ട സ്വഭാവം. ഇയാളെക്കാളും സ്വല്പം നിറം കുറവാണെന്ന് മാത്രം. അതെന്താ പെണ്ണ് നീഗ്രോയാണോ? ഇതാണ് പെണ്ണിന്റെ അമ്മ. നമസ്കാരം. ആസ് വെൽ ആസ്, ഇത് ഹരി, എന്റെ ക്ലോസ് ഫ്രണ്ടാ. ഞാൻ മണവാളൻ. മോളെ വിളിക്കാൻ ഞാൻ. ആ സ്ത്രീ എനിക്കറിയാം, ബോംബെ റെഡ് സ്ട്രീറ്റിലുള്ളതാ. പറഞ്ഞ കുളോക്കണ്ട, നമുക്ക് നമ്മുടെ കാശ് കിട്ടണമെങ്കിൽ ഈ കല്യാണം നടന്നേ പറ്റൂ. ഇവൻ തന്റെ ഒട്ടപ്പറന്നുവെച്ചിട്ടുണ്ട്. ആർക്കും വാരിക്കൊരു കൊടുക്കുന്നവളാണ്. ആ നടുക്കിരിക്കുന്ന ആളാ മണവാളൻ. ഒന്ന് പോന്നേ. എനിക്കൊന്നും വേണ്ട ചെക്കനെ. എന്താ നമുക്കും ഇല്ലേ മോളെ കുറവുകള്? അവന്റെ മുഖം ഇത്തിരി കോടിയിരിക്കുന്നു പറഞ്ഞ് ഇത് തന്നെ അമ്മ 10 ലക്ഷം ഓഫർ ചെയ്തിട്ട് കിട്ടിയതാ. ചുമ്മാ കൂടെ കൊണ്ട് ഇടക്ക ഇവൻ തന്നെ ധാരാളം. മോള് ചെല്ല്. എനിക്കൊന്നും സംസാരിക്കാൻ. എന്റെ ഇഷ്ടത്തിനല്ലല്ലോ ഇതൊക്കെ. നിങ്ങൾക്ക് വേണ്ടിട്ടല്ലേ കല്യാണം? ഇഷ്ടപ്പെട്ടു എന്ന് നിങ്ങൾ പോയി സംസാരിക്കുക. എന്താ പേര്? നീലാംബരി. നല്ല പേര്. അതെ, എന്ത് ചെയ്യുന്നു? അമ്മ സഹായിക്കുന്നു. എന്താ ഹോബീസ്? ഐ മീൻ ഒഴിവ് സമയങ്ങളെങ്കിലും ചിലവഴിക്കുന്നു? ഒഴിവ് സമയം കിട്ടാറില്ല. ഈ കല്യാണം നമ്മൾ ഉറപ്പിച്ചിരിക്കുന്നു.